സുഹൃത്തെ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 20, 2020 ഞായറാഴ്ച. കണ്ണിമയ്ക്കാത്ത ജാഗ്രത വേണം. മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം. വായിക്കുന്നത് രജി തട്ടകം. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പ് വന്നിട്ട് 2 മാസമാകുന്നതേയുള്ളൂ. സാധാരണയായുള്ള ഒരു റിപ്പോർട്ട് എന്നതിനപ്പുറമുള്ള പ്രാധാന്യത്തോടെ ആ മുന്നറിയിപ്പ് പരിഗണിക്കപ്പെട്ടിരുന്നോ എന്ന സംശയമാണ്. ISIS അൽഖായുദ ഭീകര സംഘടനകളുടെ ഭീഷണി ഇവ വിശകലനം ചെയ്യുന്നതിനുള്ള UN സമിതിയുടെ 26-ാമത് റിപ്പോർട്ടിൽ ഊന്നി പറഞ്ഞത് ഇന്ത്യ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നുവെന്നാണ്. കേരളത്തിലും കർണാടകത്തിലും വൻതോതിൽ ISIS സാന്നിധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 200-ഓളം പേർ ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ദേശീയ അന്വേഷണ ഏജൻസി പെരുമ്പാവൂരിലും ബംഗാളിലെ മുർഷിദാബാദിലും ഒരേ സമയത്ത് നടത്തിയ തിരച്ചിലിൽ 9 ഭീകരർ പിടിയിലായത് ആ റിപ്പോർട്ടിന്റെ കൃത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരേ നാട്ടുകാരും ഒരേ സംഘത്തിന്റെ കണ്ണികളുമാണ് ഒരേ സമയം പിടിയിലായത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ മികവും രാജ്യസുരക്ഷയിലുള്ള ജാഗ്രതയും വ്യക്തമാക്കുന്നതാണത്. ബംഗാളികളെന്ന നിലയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒട്ടേറെ തീവ്രവാദികൾ പ്രച്ഛന്നരായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് പരക്കെ അറിവുള്ള കാര്യമാണ്. അവരിൽ ഒട്ടേറെ പേർ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ നുഴഞ്ഞു കയറുന്നുണ്ടെന്നാണ് പെരുമ്പാവൂർ അനുഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നത്. 1000-ൽ 1-ോ 2-ോ മാത്രമാവും അത്തരക്കാർ. മറുനാട്ടിൽ നിന്നെത്തി രാപകൽ പണിയെടുത്ത് ജീവിക്കുന്നവർക്കിടയിൽ നുഴഞ്ഞു കയറി അവരെ കൂടി പ്രയാസത്തിലാക്കുകയാണ് ഭീകര പ്രവർത്തകർ. മുർഷിദാബാദിലും പെരുമ്പാവൂരിലും പിടിയിലായ സംഘങ്ങൾ ആക്രമണത്തിന് ആജ്ഞ കാത്തു നിൽക്കുന്നവരായിരുന്നുവെന്നും അവർ അതിനായി ധനശേഖരണം നടത്തി വരികയായിരുന്നുവെന്നുമാണ് പുറത്തു വന്നിട്ടുള്ള സൂചന. ഡൽഹിയിലും ബംഗളൂരുവിലും മുംബൈയിലും കൊച്ചിയിലും മിന്നലാക്രമണം നടത്തുന്നതിനാണ് അവരടങ്ങിയ സംഘത്തിന്റെ ആസൂത്രണമെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽഖായ്ദ ഇന്ത്യയിലും രഹസ്യപ്രവർത്തനം വിപുലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നതിലേക്കാണ് 9 പേർ പിടിയിലായ സംഭവം വെളിച്ചം വീശുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ ഗുരുദ്വാര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മലയാളിയായ മുഹസിനാണെന്ന് വാർത്തയുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ISIS-ൽ ചേരാൻ പോയ 100-ഓളം പേരിൽ ഒരാളാണ് മുഹമ്മദ് മുഹസിൻ. ലോകത്തിനാകെ വിനാശം വിതയ്ക്കുന്ന ഭീകര പ്രവർത്തനത്തിന് ഒട്ടേറെ പേർ കേരളത്തിൽ നിന്ന് പോയി എന്നത് നടുക്കമുണ്ടാക്കുന്ന കാര്യമാണ്. മനുഷ്യ സംസ്കാരത്തിന്റെ ഈടുവെപ്പുകളെല്ലാം നശിപ്പിക്കുകയും മരണം വിതയ്ക്കുകയും ചെയ്യുന്ന ഭ്രാന്തിന്റെ പ്രതീകമാണ് ഇന്ന് ISIS-ഉം അൽഖായ്ദയും. സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടമാടിക്കൊണ്ടിരിക്കുന്ന ആ നശീകരണ ശക്തികളുടെ കണ്ണികൾ ഇവിടെയും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുവെന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. അത്തരം കണ്ണികളെ കണ്ടെത്തി നടപടിയെടുക്കേണ്ടതുണ്ട്. അതിനായി പോലീസിൽ ആന്റി ടെററിസ്റ്റ് വിഭാഗം രൂപവത്കരിക്കുകയും ഏതാനും മാസം നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നിരന്തരം സൂക്ഷ്മ പ്രവർത്തനം ആവശ്യമാണ് ഇക്കാര്യത്തിൽ. എന്നാൽ അടുത്ത കാലത്തായി അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയോ മന്ദീഭവിക്കുകയോ ചെയ്തുവെന്നാണ് ആക്ഷേപമുയരുന്നത്. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പോലീസിൽ പ്രത്യേകമായി ഭീകരവിരുദ്ധ വിഭാഗത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ചിന്ത: കണ്ണീരണിയാത്ത ഒരു കണ്ണും മനോഹരമാവില്ല. സോഫിയ ലോറൻ. നന്ദി. നിജു ഭാരതം യൂട്യൂബ് NEJU നിജു BHARATHAM ഭാരതം.